ഉപ്പടെ ഉപ്പ മരിച്ചു പോയി, ഉമ്മണ്ട്, അൽഹംദുലില്ല. ഉപ്പ മരിച്ചിട്ട് എത്ര കൊല്ലായി? 10 കൊല്ലായി, 12 കൊല്ലായി എന്നൊക്കെ പറയും ചിലയാള്. എന്താ ഈ ആണുങ്ങൾ ഇങ്ങനെ മരിച്ചു പോകാൻ? അള്ളാന്റെ കഥ ആണ് നിങ്ങൾ ഖുർആൻ ഇങ്ങോട്ട് പറയണ്ട, റബ്ബിന്റെ കഥ ആണ്. അജലെത്തുമ്പോഴേ തീരുള്ള, മുമ്പും പോലെ വേക്കലും പോലെ, അത് ശരിയാണ്. പക്ഷെ എന്നാലും ജീവിത സാഹചര്യം നിങ്ങൾ നോക്കൂ. എന്നെ കേൾക്കുന്ന ഉമ്മമാരെ, എന്തേ ആണുങ്ങൾ പെട്ടെന്ന് തീർന്നു പോകാൻ കാരണം? എന്തേ കിടന്ന കിടപ്പിൽ കണ്ണു തുറക്കാതിരിക്കാൻ കാരണം? എന്തേ വെള്ളം കുടിക്കുമ്പോൾ കുഴഞ്ഞു വീഴാൻ കാരണം? എന്തേ അറ്റാക്ക് വന്ന് മരണപ്പെട്ടു പോകാൻ കാരണം? ഈ കുടുംബത്തിന്റെ മുഴുവൻ പ്രാരാബ്ധം ഈ കാരണോരെ തലയിലാണ് കേട്ടോ. മകളെ കെട്ടിക്കണോ? ഇയാള് ടെൻഷൻ കൊണ്ട് പെർക്ക് വന്നാണ്, മകളെ കെട്ടിക്കണോ? ഈ മകളെ കെട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ടെൻഷൻ ഉമ്മാക്കുണ്ട്, എല്ലാവർക്കും ഉണ്ട്. ഉമ്മാരോടാ പറയുന്നത്, ഭർത്താവിനോട് പറയാണ്, നിങ്ങളിങ്ങനെ നടന്നാ മതിയാ, മോളെ കെട്ടിക്കണ്ടേ. അപ്പൊ ഇയാള് പറഞ്ഞു, കെട്ടിക്കാ നമുക്ക്, എന്തെങ്കിലും ഒരു വയ്യാക്ക, ഇപ്പൊ ഒന്നും ഇല്ലല്ലോ, കൊറോണയില്ല, ഒന്നും ഗൾഫും ഇല്ല, ഒന്നും ഇല്ല, ബേജാറല്ലേ, ആകെ ബേജാറന്നല്ലേ, ആകെ ബേജാറന്നല്ലേ. അപ്പൊ പിന്നെ ഇപ്പൊ നിങ്ങൾ തിരിക്കാൻ തുടങ്ങി, മറ്റേ കണ്ണില്ല, അയാൾ കപ്പ വെക്കുന്നില്ലേ, ഏ ഇയാൾ കപ്പ കൊള്ളി വെക്കുന്നില്ല, നിങ്ങൾക്ക് എന്താ പോയിക്കൂടെ എല്ലാം പെണ്ണുങ്ങൾ ചോദിക്കാം. അങ്ങനെ ചോദിച്ച് അടങ്ങാറാക്കി അടങ്ങാറാക്കി നോക്കുമ്പോ ഇയാൾ ചോദിച്ചു, ബാക്കിയെല്ലാം നീ ആക്കി, ഇതുവരെല്ലാം ഞാൻ തന്നെയല്ലേ ആക്കിയത്, പാത്തു അതുകൊണ്ട് നീ അടങ്ങാറാക്കല്ലാന്ന്. അപ്പൊക്ക് പെണ്ണുങ്ങൾ മൂക്ക് പിടിച്ച് കരയാൻ, ഇയാളെ മൂക്കല്ല, ശ്വാസം മുട്ടിക്കാനല്ല, ഈ പെണ്ണുങ്ങളെ മൂക്ക് പിടിച്ച് കണ്ണു തുടച്ച് കരഞ്ഞ് കരഞ്ഞ്. ഉമ്മ കരയുന്ന കേട്ടിട്ട് അപ്പുറത്തെ മക്കൾ എണീച്ചു വന്ന്, അവരും കരഞ്ഞു. ഞാൻ ചോദിക്കുന്നത്, ഇത്ര കുടുംബത്തിലുണ്ട് ഇങ്ങനെ സംഭവിക്കുന്നത്? ഉമ്മമാരെ, നിങ്ങൾക്ക് കരയാ, നിങ്ങൾ കാവലാതിയുടെ പണ്ടമഴിക്കാ, പക്ഷെ നിങ്ങളെ മുമ്പിൽ നിൽക്കുന്ന ഈ പാവപ്പെട്ട മനുഷ്യനുണ്ടല്ലോ, അയാളെ കണ്ണ് നിറഞ്ഞുകൂടാ, അയാളെ കരളെത്ര മുറിഞ്ഞാലും സങ്കടം എത്ര അണപൊട്ടിയാലും അയാളെ കണ്ണ് നിറയാൻ പാടില്ല. ഒരു വീട്ടിലുള്ള ഉപ്പ കരഞ്ഞ ആ വീട് തകർന്നു പോയി കേട്ടോ. ഒന്ന് കരയാൻ പോലും സ്വാതന്ത്ര്യമില്ലാത്തവരാണ് നിന്റെ ഭർത്താവ്. ഹൃദയത്തിലിട്ടിങ്ങനെ പൂട്ടുകാണ് പൂട്ടുകാണ്, അടിച്ചു പോവുകയാണ്. സുബഹാനജല്ല, എത്ര വീടുകളാണ് ഉമ്മമാരെ, നിങ്ങൾ കൽബിൽ കൈവച്ചൊന്ന് ചിന്തിച്ചോ, നിങ്ങൾ നെഞ്ഞത്ത് കൈവച്ച് ചിന്തിച്ചോ. അനാവശ്യമായ ബാധ്യതകൾ ഭർത്താക്കന്മാരെ തലയിലിട്ട് കൊടുത്ത് നിങ്ങൾ അങ്ങനെ ആക്കുന്നില്ലേ, നിങ്ങൾ അപ്പുറം നോക്കുന്നില്ലേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കുത്തി കുത്തി പറഞ്ഞിട്ട് നിങ്ങൾ കരഞ്ഞാൽ കരയാൻ പോലും കഴിയാത്ത ഹതഭാഗ്യരായി സങ്കടപ്പെട്ട മനസ്സുമായി ഉറങ്ങാതെ രാത്രി ചെലവഴിക്കുന്ന ചെറുപ്പക്കാരത്ര വളരെ ഗൗരവത്തിൽ ആലോചിക്കണം. ആ ചെറുപ്പക്കാരന്റെ കണ്ണുന്നൊരു തുള്ളി കണ്ണുനീര് പുറത്തു വന്നാൽ ആ പതക്കുന്ന കണ്ണുനീരിൽ നിന്റെ ഈമാൻ ഒലിച്ചു പോകും കേട്ടോ, നിങ്ങളെ ഈമാൻ അലിഞ്ഞു പോകും കേട്ടോ. വളരെ ഗൗരവത്തിൽ ആലോചിക്കണം, നമ്മളെ കാര്യം കൊണ്ട് ഭർത്താവിന്റെ മനസ്സ് വേദനിക്കാൻ പാടില്ല. നമ്മളെ ഒരു സംസാരം കൊണ്ട്, നമ്മുടെ ഒരു നോട്ടം കൊണ്ട്, നമ്മുടെ ഒരു പെരുമാറ്റം കൊണ്ട്, നമ്മുടെ ഒരു ഭാവ പകർച്ച കൊണ്ട് ഭർത്താവിന്റെ മനസ്സ് വേദനിക്കാതെ നോക്കുന്ന പെണ്ണേതാണോ ആ പെണ്ണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങൾ സ്വർഗം വാഗ്ദാനം ചെയ്ത പെണ്ണാണ്. സ്വർഗം വാഗ്ദാനം ചെയ്ത പെണ്ണാണ് അവള്. ഭർത്താവിന് അവളെ കൊണ്ടൊരു പ്രയാസവും ഇല്ല. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, ഖൈറുൻ നിസാ ഇല്ലതീ തസുറുഹു ഇദാ നദർ, ഏറ്റവും ഖൈറായ പെണ്ണാരാണ്. ഭർത്താവിന് അവളെ മുഖത്ത് നോക്കി എന്തൊരു സമാധാനമാണ്. ഭർത്താവിന് അവളെ മുഖത്ത് നോക്കി ഒരു സമാധാനം. നിങ്ങൾ നോക്കി, ചില സമയത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായാൽ ഞാൻ എടുത്തൊരു ചെറുപ്പക്കാരനെ കണ്ടു, രണ്ടും പറയണമല്ലോ. ഒരാളോട് പറഞ്ഞു, ഇങ്ങനെ അയാളുടെ സങ്കടവും കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇതൊക്കെ പറഞ്ഞപ്പോ ഞാനോട്, നിങ്ങളെ കുടുംബജീവിതം എങ്ങനെയാ? എന്റെ ജീവിതത്തിൽ ആകെ ഒരു ഖൈറതയുള്ളൂ, ആകെ ഒരു ഖൈർ. ഭാര്യനെ കൊണ്ടൊരു പ്രയാസമില്ല, ഓൾ ഈ സങ്കടത്തിലൊക്കെ കൂടെ നിൽക്കുന്നവളാണ്. എന്തൊരു സമാധാനമാണ്.
ഞാൻ പറഞ്ഞു നിങ്ങള് പകുതിയിലേറെ നിങ്ങളുടെ പ്രശ്നം തീർന്നു, അയാൾക്ക് പ്രശ്നമില്ല, ബാക്കിയെല്ലാ പ്രശ്നം അവിടെ തീരും. ഇത് വെറുതെ പറഞ്ഞതല്ല, പരിശുദ്ധ ഖുർആനിന്റെ ഭാഷ കേട്ടോ നിങ്ങൾ. وَمِنْ آيَاتِهِ أَنْ خَلَقَ لَكُمْ مِنْ أَنْفُسِكُمْ أَزْوَاجًا لِتَسْكُنُوا إِلَيْهَا وَجَعَلَ بَيْنَكُم مَّوَدَّةً وَرَحْمَةً إِنَّ فِي ذَلِكَ لَآيَاتٍ لِقَوْمٍ يَتَفَكَّرُونَ. അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു മിൻ ആയാത്തി, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ്. അൻ ഖലഖലകും മിൻ അൻഫുസികും അസ്വാജ, നിങ്ങളുടെ ശരീരങ്ങളിൽ നിന്ന് നിങ്ങളുടെ ഇണകളെ സൃഷ്ടിക്കുക. നമ്മളെ ഭാര്യമാര് പുറത്തുള്ള മണ്ണല്ല, നമ്മളെ ശരീരത്തിന്റെ ഒരു ഭാഗമാണ് എന്ന പരിശുദ്ധ ഖുർആന്റെ ഭാഷ. നിങ്ങളെ ശരീരങ്ങളിൽ നിന്ന് നിങ്ങളെ ഇണകളെ സൃഷ്ടിച്ചു. പെണ്ണുങ്ങളെ, നമ്മുടെ ഒരു ഭാഗമാണ് നമ്മുടെ ഭർത്താവ്, നമ്മുടെ ഭർത്താവിന്റെ ഒരു ഭാഗമാണ് നാം. അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം വേണം. എന്താ പറഞ്ഞതറിയോ? ലിതസ്കുനു ഇലൈഹാ, സമാധാനത്തോടെ, സമാധാനത്തോടെ, സക്കീനത്തോടെ അവളിലേക്കൊന്ന് ചേരാ. പെണ്ണുങ്ങളത്തേക്ക് പോയാൽ, വീട്ടിലേക്ക് എത്തിയാൽ, ഭാര്യന്റെ അടുക്കലെത്തിയാൽ അതൊരു സമാധാനം. ലൈംഗികതയല്ല കേട്ടോ ഞാൻ പറയുന്നത്, ഭാര്യനെ കാണുമ്പോ ഒരു സമാധാനം. അവളടുത്ത് എത്തും എന്തോ ഒരു അഭയത്തിലെത്തിയതുപോലെ അങ്ങനെ അനുഭവപ്പെടാറുണ്ടോ? അതല്ല നമ്മുടെ അടുക്കലേക്ക് വരുമ്പോ തേനീച്ച കൂട്ടിൽ വന്ന പോലെയാണോ? നമ്മൾ കാര്യമായി ആലോചിക്കണം. ക്ഷീണത്തോടെ വന്ന ഭർത്താവിന് ചൂടുവെള്ളം കൊടുത്ത്, ആവശ്യമുള്ള ഭക്ഷണം കൊടുത്ത്, അയാള് പ്രയാസം പറയാൻ നിൽക്കാണ്. നിങ്ങൾ പ്രയാസം പറഞ്ഞ കുറച്ച് കേട്ടെ, നമ്മൾ ഏതായാലും ഉണ്ടല്ലോ. നിങ്ങൾ ഭക്ഷണം കഴിക്കും, ഭക്ഷണം കഴിക്കൂ, നിങ്ങളൊന്ന് കുളിക്കൂ, ഒന്ന് ഫ്രഷ് ആകൂ എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ കഴിയുമോ പെണ്ണേ? അങ്ങനെ പെണ്ണായാൽ നീ, അങ്ങനെ അങ്ങനെ തുരുത്തിയായാൽ നീ വിജയിക്കുന്നു, നീ സന്തോഷിക്കുന്നു. അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, അവൻ എന്ത് കൽപ്പിച്ചാലും ആ ഖൈറായ വണ്ണില്ലേ നോക്കിയാ സന്തോഷിക്കൂ എന്ന് പറഞ്ഞ പെണ്ണ്. പെണ്ണ സ്വഭാവം അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവൻ കൽപ്പിച്ചാൽ അവൾ അനുസരിക്കും, എന്ത് പറഞ്ഞാലും അവൾ അനുസരിക്കും. എന്ത് പറഞ്ഞാലും എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒന്നും കൂടി ഞാൻ പറയാം. നമ്മളെ ടൂറിന് വിളിച്ച് ബീച്ചിൽ കൊണ്ടുപോകാൻ വേണ്ടിട്ട് ഞാൻ പറഞ്ഞ അനുസരിക്കണം. ആ അനുസരണല്ല കേട്ടോ, അനുസരണ അല്ല, ഹറാം. അള്ളാഹുവിന്റെ പക്ഷത്തിനെതിരെ പറഞ്ഞാലും ഭർത്താവ് എല്ലാരും പറഞ്ഞാലും കേൾക്കണ്ട. അള്ളാഹു പൊരുത്തപ്പെടുന്നത് പറഞ്ഞു, ഹലാലായ സംഗതി ഭർത്താവ് പറഞ്ഞപ്പോ അവൾ അനുസരിക്കുന്നു. വല തുഖാലിഫുഹു ഫീ നഫ്സിഹാ വല മാലിഹാ, സമ്പത്തിലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ വാക്ക് കേണം, വല മാലിഹി, നല്ല വല മാലിഹ, അവന്റെ സ്വത്തിൽ അവൾ കൈകാര്യം ചെയ്യൂലെന്നല്ല, അവളുടെ സ്വത്തിൽ അവനെതിരെ അവന്റെ പൊരുത്തമില്ലാതെ അവള് കൈകാര്യം ചെയ്യുന്നില്ല, അവന്റെ സമ്മതമില്ലാതെ അവൾ അടിച്ചു പൊളിയാകുന്നില്ല. അങ്ങനത്തെ ചോദ്യമില്ല, ഉപ്പ എന്നാലും ഉമ്മ എന്നാലും നിന്റെ ശരീരം അവളുടെ ശരീരത്തിൽ അവൻ ഭർത്താവിനെതിരെ ചെയ്യൂല, അവളുടെ സമ്പത്തിലും ഭർത്താവിനെതിരെ ചെയ്യൂല. അങ്ങനത്തെ പെണ്ണാണ് ഖൈറായ പെണ്ണെന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാ ാണ് രാത്രിയാകുമ്പോൾ അവൻ ക്ഷീണിച്ചു വന്നതാണ് അല്ലെങ്കിൽ ശാരീരിക ആവശ്യത്തിന് വേണ്ടി ഭാര്യയെ ക്ഷണിക്കുമ്പോ, പെണ്ണുങ്ങളെ ഭർത്താവിന്റെ കുടുംബ ജീവിതമല്ലേ നമ്മളെ വിഷയം? ആ ഭർത്താവ് ശാരീരിക ബന്ധത്തിന് നമ്മെ ക്ഷണിച്ചാൽ ഫാബത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അവള് കൂട്ടാക്കാതെ അവള് കാനെന്നെങ്ങും പറഞ്ഞിട്ട് മാറുമ്പോ മനസ്സ് വേദനിച്ച് ദേഷ്യം പിടിച്ച് അവൻ ഇങ്ങനെ കിടന്നുറങ്ങിയാൽ നേരം പുലരുന്നത് വരെ നിനക്കതാ മലക്കുകളുടെ ശാപമാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാ.